നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം അതൊരു വലിയ അത്ഭുതമായി ഇപ്പം മലയാളികളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രം എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. മലയാളത്തിൽ തന്നെ രണ്ടാമത് നിൽക്കുന്ന പത്രത്തെക്കാൾ എത്രയോ ലക്ഷം കോപ്പികളാണത്രേ ഈ പത്രത്തിൻ്റെയായിട്ട് വിറ്റഴിക്കപ്പെടുന്നത്. പക്ഷേ ഈ അടുത്ത കുറേ നാളായിട്ട് ഈ പത്രം ഒരു മഹാ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഏവർക്കും അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവർ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് പറഞ്ഞു തരാം. ഒരു ദിവസം ഈ പത്രം പറയുന്നു, ലക്ഷദ്വീപിലെ ജനസംഖ്യ 60,000 പേരാണ്. മനോരമയാണ് പത്രം. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ മറ്റൊരു വാർത്ത കൊടുക്കുന്നു, ലക്ഷദ്വീപിൽ അവിടുത്തെ ജനങ്ങൾ കേന്ദ്ര സർക്കാർ അവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് 70,000 പേർ അവിടെ നിരാഹാരം കിടക്കുന്നു എന്ന്. ഒരേ പത്രം രണ്ട് വാർത്ത, കണക്കുകൾ നോക്കൂ. ആദ്യം പറയുന്നു ലക്ഷദ്വീപിൽ 60,000 പേരെ ഉള്ളെന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പറയുന്നു ലക്ഷദ്വീപിൽ 70,000 പേർ നിരാഹാരം കിടക്കുന്നുവെന്ന്. മറ്റൊരു ദിവസം ഇതേ പത്രം തന്നെ പറയുന്നു, ദ്വീപുകാർ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനോട് എതിർപ്പ് കാണിക്കുന്നു. ഇനി ഇതേ പത്രം, ഇതേ മനോരമ വേറൊരു ദിവസം പറയുന്നു, ദ്വീപിൽ നിന്ന് 5,000 മെട്രിക് ടൺ ട്യൂണ ജപ്പാനിലേക്ക് കയറ്റി അയച്ചു വന്നു. എങ്ങനെ? ദ്വീപ്വാസികളുടെ സഹകരണത്തോടെ, സഹായത്തോടെ, അവരുടെ പങ്കാളിത്തത്തോടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചു 5,000 മെട്രിക് ടൺ ട്യൂണ ലക്ഷദ്വീപിൽ നിന്ന് ജപ്പാനിലേക്ക് കയറ്റി അയച്ചു വന്നു. അപ്പോൾ ഒന്നോർക്കുക, ഈ 5,000 മെട്രിക് ടണ്ണിൻ്റെ ട്യൂണ പിടിക്കണമെങ്കിൽ കുറഞ്ഞത് 1,000 പേർ കടലിൽ പോകണം, 1,000 പേർ അത് പിടിച്ചു കൊണ്ടുവരണം, കുറഞ്ഞത് 1,000 പേർ ഇത് സംസ്കരിക്കണം, പിന്നെ എത്ര പേരുടെ സഹകരണത്തോടെ അല്ലെങ്കിൽ പങ്കാളിത്തോടെയാണ് ഇത് പാക്ക് ചെയ്ത് ജപ്പാനിലേക്ക് വിടേണ്ടത്. അപ്പോൾ ഇവരുടെ തന്നെ വാർത്ത ശ്രദ്ധിക്കുക, ദ്വീപുകാർ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനോട് എതിർപ്പ് കാണിക്കുന്നു. ദാ വേറൊരു ദിവസം അവരുടെ തന്നെ പത്രം പറയുന്നു, ദ്വീപിൽ നിന്ന് ദ്വീപുകാരുടെ സഹകരണത്തോടെ 5,000 മെട്രിക് ടൺ ടൂണ ജപ്പാനിലേക്ക് കയറ്റി വിട്ടുവെന്നു. കണ്ടില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മാധ്യമം അത്ഭുതമാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. തീർന്നില്ല, ദാ ലാസ്റ്റ്, ഏറ്റവും അവസാനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, ദ്വീപിലെ ബി ജെ പിയിൽ നിന്ന് കൂട്ടരാജി, മൊത്തം 286 പേർ രാജിവെച്ചു. എന്താല്ലേ, വളരെ രസകരമായിരിക്കുന്നു. ഇനി ദ്വീപിൽ എത്ര ബി ജെ പിക്കാരുണ്ട് എന്നറിയണ്ടേ? അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 125 വോട്ടാണ്. ബി ജെ പിക്ക് സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയത് 125 വോട്ടാണ്. പക്ഷേ മനോരമയുടെ കണക്ക് പ്രകാരം അവിടെ 286 ബി ജെ പിക്കാർ രാജിവെച്ചു, കൂട്ടരാജി. വീണ്ടും ആ പത്രത്തെപ്പറ്റി അത്ഭുതം തോന്നുന്നില്ലേ? അങ്ങനെയാണ്, ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പത്രം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തീർന്നില്ല. സ്വന്തം നാട്ടിൽ, അതായത് കേരളത്തിലെ തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഒരിക്കലെങ്കിലും കണ്ടിരുന്നെങ്കിൽ മരത്തിന് എന്തിനാണ് ഈ മണ്ണ് പൊത്തി അല്ലെങ്കിൽ കാവി കളറുള്ള ഈ മണ്ണ് പൂശുന്നത് എന്ന് മനസ്സിലാവുമായിരുന്നു. അത് കാണാതെ അങ്ങ് ലക്ഷദ്വീപിലോട്ട് പോയി അവിടുത്തെ തെങ്ങുകളിൽ കാവിവൽക്കരണം നടത്തുന്നേ എന്ന് ആദ്യം വാർത്ത കൊടുത്തത് മനോരമയാണ്. വീണ്ടും നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ? തോന്നും. ഇനി വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അത് ഈ കഥ ഈ കെ നയനാർ പറഞ്ഞതായിട്ടാണ് ഇങ്ങനെ പൊതുവെ പറയപ്പെടുന്നത്. അതെങ്ങനെയാണ്? നരകത്തിൽ ഒരു മണിയുണ്ടത്രേ. ഭൂമിയിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ ഈ മണി ഇങ്ങനെ അടിക്കും. 12 മണിയായപ്പോൾ ഈ മണി കൂട്ടടി അടിക്കാൻ തുടങ്ങി, കൂട്ടമണി ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള ഒരു അന്തേവാസി ചോദിച്ചു, ഇതെന്താണ് ഈ മണി ഇങ്ങനെ കിടന്ന്? പുതുതായിട്ട് വന്ന ഒരു അന്തേവാസി ചോദിച്ചു, ഇതെന്താണ് ഈ മണി ഇങ്ങനെ കൂട്ടടി അടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള കാലൻ പറഞ്ഞത്രേ, ഇപ്പോൾ ഭൂമിയിൽ മനോരമ അതിൻ്റെ പത്രം അച്ചടിക്കാൻ തുടങ്ങിയത്രേ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൂട്ടമണിയടി അടിക്കുന്നത്. അപ്പോൾ അത് അന്നൊരു രസകരമായിട്ടുള്ള തമാശ കഥയായിരുന്നുവെങ്കിൽ അതിന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ സത്യമായിരിക്കുകയാണ്. ഒരു മാധ്യമം നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, മലയാള മനോരമ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.